നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ സാഗര ഗർജനമായിരുന്ന സുകുമാർ അഴീക്കോടിന്റെ 12-ാം ചരമ വാർഷികമാണിന്ന്. 12 കൊല്ലത്തിനിപ്പുറവും അഴീക്കോടിന്റെ ചിതാഭസ്മം ഇരവിമംഗലത്തെ വീട്ടിലെ അലമാരയിൽ തന്നെയാണ് ഉള്ളത്. ചിതാഭസ്മം എന്ത് ചെയ്യണമെന്ന് അഴീക്കോട് വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിക്കാൻ ആരുമില്ല എന്നും സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പറഞ്ഞു. നിരന്തരം ഇടപെട്ട് തിരുത്തിയും മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തെ മുന്നോട്ട് നയിച്ച വാഗ്മിയും ചിന്തകനുമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട്. എരവിമംഗലത്തിൽ നിന്നുള്ള ഓരോ പുറപ്പാടിനും ഉണ്ടായിരുന്നു കടലാഴം. തത്വമസി എഴുതിയ അഴീക്കോട് ഓരോ വിഗ്രഹത്തെയും ഉടച്ചും തിരുത്തിയും നടന്ന കാലം. വിടവാങ്ങി 12 കൊല്ലത്തിനിപ്പുറവും എരവിമംഗലത്തെ വീട് സാംസ്കാരിക വകുപ്പിന് കീഴിൽ സ്മാരകമാണ്. അവഗണനയുടെ അടയാളങ്ങൾ ഇവിടെയും വീണുകിടക്കുന്നുണ്ട്. കിടപ്പുമുറിയിലെ അലമാരയിൽ ചിതാഭസ്മം കുടത്തിൽ തന്നെ ഇരപ്പുണ്ട്. കുടുക്കിലടച്ചു വെക്കാൻ അഴീക്കോട് മാഷ ഭൂതമല്ല എന്ന കഴിഞ്ഞ 12 വർഷക്കാലവും അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ സാംസ്കാരിക വകുപ്പിനോടും സർക്കാരിനോടും സാഹിത്യ അക്കാദമിയോടും ഒക്കെ പറഞ്ഞതാണ് എന്ന് സാംസ്കാരിക പ്രവർത്തകനായ വിജേഷ് പറയുകയാണ്. പുസ്തകങ്ങൾ അടുക്കി വെച്ചതല്ലാതെ മറ്റാർക്കുമായി അത് തുറന്നുകൊടുത്തിട്ടുമില്ല. സർക്കാർ അനുവദിച്ച ഗ്രാന്റ് കൊണ്ട് വീട് നവീകരിച്ചു സാഹിത്യ അക്കാദമി. കൂടുതൽ ഗ്രാന്റ് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. ചിതാഭസ്മം അലമാരയിൽ അടച്ചതിന് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ പറയാനുള്ളത് ഇതാണ്. ചിതാഭസ്മത്തെ കുറിച്ച് അഴീക്കോട് ഒന്നും അദ്ദേഹത്തിന്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല. എന്തു ചെയ്യണമെന്ന് ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ കടലിൽ കൊണ്ട് ഒഴുക്കുകയോ അല്ലെങ്കിൽ ഗംഗയിൽ തന്നെ ഒഴുക്കുകയോ ചെയ്യാം. പക്ഷേ കൃത്യമായ നിർദ്ദേശം ഇല്ലാത്തിടത്തോളം ആ ചിതാഭസ്മം ഭദ്രമായി സൂക്ഷിക്കുക എന്നതാണ് ഞങ്ങൾക്ക് ചെയ്യാനാവുന്നത്. അവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ കൂടി അഭിപ്രായം സ്വരൂപിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും എന്നതാണ്. പുതിയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അവരെങ്കിലും അവഗണനയ്ക്ക് അറുതി വരുത്തുമെന്നാണ് പ്രതീക്ഷ. എന്തായാലും ഇത്തരത്തിൽ 12 വർഷമായിട്ടും അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഒന്നും ചെയ്യാതെ ഇത്തരത്തിൽ ആ കുടത്തിനുള്ളിൽ തന്നെ അടച്ചു വെക്കുന്നത് അത്ര നല്ലതല്ല എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം. എന്തായാലും 12 വർഷമാകുന്ന ഈ വേളയിലെങ്കിലും ഇതിനൊരു ഒരു ആത്മാവിന് ഒരു മോക്ഷം ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നത്.